ആണെങ്കിലും സ്നേഹം തന്നെയാണോ വേണ്ടത്? സ്നേഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ലാതെ സമ്പത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. സമ്പത്ത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ലോകത്തിൽ നിന്നും നേടാൻ സാധിക്കില്ല. അതൊക്കെ അവസാനം ഒരു മൂലയിൽ വച്ചിട്ട് നമ്മൾ ഒതുങ്ങി പോകണം. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവര്, നമ്മളെ സ്നേഹിച്ചവര് നമ്മുടെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ ഒപ്പുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ സമ്പാദിച്ചു വെച്ചതൊന്നും ആവില്ല നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നത്. നമ്മള് അറിയാത്ത ആരെങ്കിലും ഒരാളായിരിക്കും ചിലപ്പോ നമുക്ക് അധ്യാപത്ത് വരുമ്പോ ഓടി വന്ന് നമ്മളെ സഹായിച്ച് നമ്മളെ രക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്കും. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കണം, ഈ ലോകത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. ആ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം? കർമ്മരൂപേണ, കർമ്മത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കണം. നമ്മൾ സ്നേഹം മനസ്സിൽ വെച്ചിരിക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഇപ്പൊ ചിലരൊക്കെ പറയും എനിക്ക് നിറച്ച സ്നേഹമുണ്ട്. ഈ സ്നേഹം ഇങ്ങനെ നിറച്ചു വെക്കാനുള്ളതല്ല, അത് കൊടുക്കാനുള്ളതാണ്. അല്ലേ, എന്റെ മനസ്സ് നിറച്ച സ്നേഹമാണെന്ന് പറയും, അത് മനസ്സിനിങ്ങനെ നിറച്ചു വെക്കാനുള്ളതാണോ? അത് നമ്മളിങ്ങനെ വാരി കോരി കൊടുക്കാനുള്ളതാണ്. അതെങ്ങനെ കൊടുക്കണം? പാകം തണലുമില്ലാതെ തളർന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ സമാധാനത്തിന് നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ അതന്നെയാണ് മോക്ഷം. ഞാൻ സമയപ്പോഴും പറയാറുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ സഹായിക്കണം. അതാണ് ഈശ്വരൻ പറഞ്ഞിട്ടുള്ളത്. നീ കാട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, കടലിൽ പോയി